تقبلت يا رمضان الخير مستبقا والقلب يشتاق دوما أنت تروينا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നോമ്പിന് രണ്ട് ഫറളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഫറള് എന്ന് പറയുന്നത് നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. നവൈത്തു സൗമഗദിൻ അൻ അദാഇ ഫറളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫറളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്തിൻ്റെ പരിപൂർണമായ രൂപം. ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വന്നതാണ്. ഇത് നാവുകൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ, പക്ഷേ മനസ്സുകൊണ്ട് കരുത്തുണ്ടാവൽ, മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. മനസ്സിൽ കരുതാതെ കേവലം നാവുകൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. റമദാനിലെ ഓരോ നോമ്പിന് വേണ്ടി ഓരോ ദിവസവും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. എന്നല്ലാതെ 30 ദിവസത്തിനും അഡ്വാൻസായി ഒരൊറ്റ നിയ്യത്ത് ചെയ്യുക എന്നത് നമ്മുടെ മദ്ഹബ് പ്രകാരം ശരിയാവുകയില്ല. നിയ്യത്ത് ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രാത്രിയിലാവുക എന്നത് നിർബന്ധമാണ്. രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സൂര്യാസ്തമയം മുതൽ അഥവാ മഗരിബ് മുതൽ സുബഹിയുടെ സമയം വരെയാണ് നിയ്യത്ത് ചെയ്യാനുള്ള സമയം. ഒരാൾ സുബഹിയുടെ മുമ്പ് നിയ്യത്ത് വെക്കാതെ വന്നാൽ അയാൾക്കന്ന് നോമ്പില്ല എന്ന് ചുരുക്കം. പിന്നെ പല ആളുകളും ചോദിക്കുന്നൊരു സംശയമാണ്, രാത്രി സമയത്ത് ഞങ്ങൾ നിയ്യത്ത് ചെയ്തു, പക്ഷേ നിയ്യത്ത് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിയ്യത്ത് ചെയ്തതിന് ശേഷം ഞങ്ങൾ സംയോഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നു എങ്കിൽ ഞങ്ങളുടെ നിയ്യത്ത് അത് ശേഷിക്കുന്നുണ്ടോ? നിയ്യത്തിന് ഒരു തകരാറും ഇല്ല. അതേസമയം നിയ്യത്ത് ചെയ്തതിന് ശേഷം രാത്രി സമയത്ത് ഒരാൾ നിയ്യത്ത് ചെയ്തു, നിയ്യത്ത് ചെയ്തതിന് ശേഷം നാളെ ഞാൻ നോമ്പെടുക്കുന്നില്ല എന്നൊരാൾ തീരുമാനിക്കലോടുകൂടെ അയാളുടെ നിയ്യത്ത് അപ്രസക്തമായി പോയി. ഇനി അയാൾ നാളെ നോമ്പെടുക്കണമെങ്കിൽ രണ്ടാമത് വേറെ സുബഹിയുടെ മുമ്പ് തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്.